മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 119:80 നമുക്ക് ധ്യാനിക്കാം. സാംസ് ചാപ്റ്റർ 119:80. ഞാൻ ലജ്ജിതനാകാതിരിക്കാനായതിന് എന്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ. എനിക്ക് ലജ്ജിക്കാതിരിക്കണമെങ്കിൽ അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നത് ഞാൻ കുറ്റമറ്റതായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് തന്നെയാണ് പറയുക. കത്തോലിക്ക വിശുദ്ധനായ അഗാത്തിയോൻ 3 ദിവസം മരണക്കിടക്കയിൽ നിശ്ചലനായി കിടന്നു. മുകളിലേക്ക് നോക്കിക്കിടന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരുന്നെങ്കിലും അദ്ദേഹം മരിച്ചെന്ന് ശിഷ്യന്മാർ കരുതി. എന്നാൽ 3-ാം ദിവസം ശരീരം അനങ്ങി, കണ്ണുകൾ ചലിക്കുന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഗുരു, അങ്ങയുടെ ആത്മാവ് എവിടെയായിരുന്നു? വിധിയാളന്റെ മുൻപിൽ അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഗുരുവിന്റെ മുഖത്തെ പരിശ്രമം കണ്ട് അവർ ചോദിച്ചു, ഗുരു പരിഭ്രമിക്കുന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, എന്തിനാണങ്ങ് പരിഭ്രമിക്കുന്നത്? ഒരു പുണ്യജീവിതം നയിക്കുന്ന അങ്ങിൽ ദൈവം സംപ്രീതനാകില്ലേ? അദ്ദേഹം സാവധാനം ഉത്തരം പറഞ്ഞു, ഞാൻ മുൻവിധിയുള്ളവനായിരുന്നു. മനുഷ്യന്റെ മുൻവിധിക്ക് ദൈവത്തിന് മുമ്പിൽ എത്തുന്നതുവരെ മാത്രമേ ആയുസുള്ളൂ. അവിടെ എത്തിയാലോ മനുഷ്യന്റെ അളവുകോൽ ഒന്ന്, ദൈവത്തിന്റേത് മറ്റൊന്ന്. മനുഷ്യൻ പുറമേയുള്ളവ നോക്കുന്നു, എന്നാൽ ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തീക്ഷ്ണതയിൽ ഒട്ടും ഭന്ദീഭവിക്കാതെ പൂർണതയോടെ കർത്താവിനെ അനുഗമിക്കുവാൻ പരിശ്രമിക്കും. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.